നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമായിരിക്കുമെന്നാണ് ഇപ്പോൾ സിപിഎം കണക്കുകൂട്ടൽ. പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്ന് സിപിഎം സംസ്ഥാന നേതൃത്വം. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ വിലയിരുത്തൽ. ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കങ്ങളാണ് ഇത്തരമൊരു പ്രതീതി സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2019നേക്കാൾ അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് സിപിഎം സംസ്ഥാന സമിതിയുടെ കണ്ടെത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രണ്ടു വട്ടം കേരളത്തിലെത്തി രാഷ്ട്രീയ പ്രചരണം തന്നെയാണ് നടത്തിയത്. ഇത് തെരഞ്ഞെടുപ്പിൽ മോദിക്കും ബിജെപിക്കുമൊക്കെ ചില മുന്നേറ്റത്തിന് സാഹചര്യമൊരുക്കി. ബിജെപിയുടെ വളർച്ച ഫലത്തിൽ സിപിഎമ്മിന് അനുകൂലമാകുമെന്നാണ് സിപിഎമ്മിൻ്റെ കണക്കുകൂട്ടൽ. കേരളത്തിൽ ബിജെപിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ശക്തിയുള്ള പാർട്ടി സിപിഎമ്മാണ് എന്ന പ്രതീതി പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള ജനവിഭാഗം പൂർണ്ണമായി ഇടതിനൊപ്പം നിൽക്കുന്നു. പുറമേക്ക് ബിജെപിയെ പ്രതിരോധിക്കുന്നതായി സിപിഎം പ്രതീതി സൃഷ്ടിക്കുന്നുവെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. ബിജെപി വളർന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനും സിപിഎമ്മിനുമൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം വർദ്ധിക്കുമെന്നാണ് സിപിഎമ്മിൻ്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോഴും ഇക്കാര്യം നമുക്ക് ബോധ്യപ്പെടും. ബിജെപിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം വിജയം കൊയ്ത ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി കൂടുതൽ ശക്തമായി കേരളത്തിലെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് ഇടതുപക്ഷമാണോ എന്ന് സംശയം ബലപ്പെടുന്നു. കഴിഞ്ഞ കുറേ കാലമായി ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം തികഞ്ഞ കണക്കുകൂട്ടലുകളോടെയാണ് കേരളത്തിൽ കരുക്കൾ നീക്കുന്നത്. സിനിമ സാംസ്കാരിക ലോകത്തെ ഒട്ടനവധി പ്രമുഖരെ തങ്ങളുടെ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ ബിജെപി നേതൃത്വത്തിന് കഴിഞ്ഞു. മേജർ രവിയും ഏറ്റവും ഒടുവിൽ സുരേഷ് കുമാറിനെ ബിജെപി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉയർത്തിയതുമൊക്കെ ഇതിൻ്റെ പ്രത്യക്ഷ തെളിവുകളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും സിനിമാ ലോകത്തെ പ്രമുഖരുടെ കൂടിക്കാഴ്ചയുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അയോധ്യയും ശ്രീരാമക്ഷേത്രവുമൊക്കെ കൂടുതൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നതുറപ്പാണ്. ഈ ഘട്ടത്തിൽ ബിജെപി കൂടുതൽ വോട്ടുകൾ കേരളത്തിൽ സ്വന്തമാക്കാനിടയുണ്ട് എന്ന സിപിഎം കണക്കുകൂട്ടൽ യാഥാർത്ഥ്യത്തോട് നിരക്കുന്നത് തന്നെ. ഇക്കഴിഞ്ഞ ദിവസം പിസി ജോർജ് ബിജെപിയിലേക്ക് കടന്നു വന്നു. പിസി ജോർജും ജനപക്ഷവുമൊക്കെ ബിജെപിയിലേക്ക് ലയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കോട്ടയം ഇടുക്കി മേഖലകളിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കില്ല എങ്കിലും ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ ബിജെപിയോട് ഒരു അനുകൂല മനോഭാവത്തിനിടവരുത്തുമോ എന്ന സംശയം നിഴലിക്കുന്നു. പൊതുവെ ക്രിസ്ത്യൻ വോട്ടുകൾ കാലാകാലങ്ങളായി UDF പെട്ടിയിലായിരുന്നു വീണത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF കേരള കോൺഗ്രസ് എമ്മിനെ വളഞ്ഞുപിടിച്ചു. ഇതോടെ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. പിസി ജോർജ്, ഷോൺ ജോർജ്, ജോർജ് ജോസഫ് കാക്കനാട് എന്നിവർ BJP കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു. പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റ് തങ്ങൾക്ക് ലഭിക്കണമെന്നതാണ് പിസി ജോർജിൻ്റെ ഡിമാൻഡ്. പ്രകാശ് ജവദേക്കർ, വി മുരളീധരൻ എന്നിവർ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. കേരള കോൺഗ്രസ് എം പൂർണ്ണമായി ഇടതുപക്ഷ ചേരിയിൽ നിൽക്കുകയും പിസി ജോർജും ജനപക്ഷവുമൊക്കെ BJPയിൽ ലയിക്കുകയും ചെയ്താൽ കോട്ടയത്ത് UDFനത് ക്ഷീണം ചെയ്യും എന്ന പൊതുധാരണ ഇപ്പോൾ നിഴലിക്കുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വം ഇന്ന് ദില്ലിയിലെത്താൻ തങ്ങളോട് ആവശ്യപ്പെട്ടുവെന്നാണ് ഷോൺ ജോർജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് കേരളത്തിലെ കരുക്കൾ നീക്കുന്നു എന്ന പ്രതീതിയാണ് പൊതുവെ BJP പ്രവർത്തകരിലുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മോദിക്കൊരു വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി BJP സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയാൽ കൂടുതൽ വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിയും എന്ന പൊതുധാരണയും നിഴലിക്കുന്നു. തൃശൂർ പാർലമെൻറ്റ് സീറ്റിൽ ഇപ്പോൾ തന്നെ ശക്തമായ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി തുടങ്ങിവെച്ചു. പ്രധാനമന്ത്രി തുടക്കമിട്ട തൃശൂരിലെ പ്രവർത്തനങ്ങൾ ഏകോപനത്തോടെ കൊണ്ടുപോകാൻ BJP നേതൃത്വത്തിന് കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ മികവ്. ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഇപ്പോൾ തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടു. കേരളത്തിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരത്തിനാണ് ഇപ്പോൾ BJPയുടെ ശ്രമം. 6 മണ്ഡലങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പരമാവധി വോട്ടുകൾ സംഘടിപ്പിക്കുക എന്നതിനപ്പുറം തൃശൂരിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ചില വിജയപ്രതീക്ഷകൾ കൂടി BJPക്കുണ്ട്. ഭരണവിരുദ്ധത ഏറ്റവുമധികം പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രഹരമേൽക്കും എന്നതാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ.
എന്നാൽ അവിടെ അപ്രതീക്ഷിതമായി ബി ജെ പി കൂടുതൽ വോട്ടുകൾ സഭാഹരിച്ചാൽ അതിൻ്റെ ഗുണഭോക്താവ് ആരാകും? അവിടെയാണ് ഇടതുപക്ഷം മുസ്ലിം സമുദായത്തെ ചേർത്തു പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളി ഒളിച്ചിരിക്കുന്നതും. വരുംകാലങ്ങളിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ ചേരിയിൽ വരും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇപ്പോഴും സി പി എമ്മും ഇടതുപക്ഷവുമൊക്കെ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തെ അടർത്തിയെടുക്കുകയാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം. സമസ്തയും കാന്തപുരവുമൊക്കെ ഉൾപ്പെടുന്ന വിവിധ സമുദായ നേതാക്കളെ പൂർണ്ണമായി തങ്ങളുടെ വരുതിയിലാക്കാൻ ഇടതുപക്ഷം ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാന്തപുരം പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സമസ്തയുമായി ഇടക്കാലത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ സമസ്തയെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം മറുവശത്ത് തുടരുന്നു. മുസ്ലിം ലീഗ് ദുർബലമാകണമെങ്കിൽ കൂടുതൽ മുസ്ലിം സമുദായ സംഘടനകൾ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് സി പി എം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് കൂടുതൽ സുരക്ഷ നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഇടതുപക്ഷവും സി പി എമ്മുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. മൃദുഹിന്ദുത്വം എന്ന പ്രോഗ്രാമിൽ നിന്നകന്ന് ബി ജെ പിക്കെതിരെയും സംഘപരിവാർ ശക്തികൾക്കെതിരെയും തങ്ങൾ പ്രതിരോധം മാത്രമല്ല ആക്രമണത്തിനും ഒരുങ്ങുന്നു എന്ന സന്ദേശം കേരളത്തിൽ പടർത്തുകയാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം. ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ തങ്ങളുടെ വോട്ടുബാങ്കിൽ കൂടുതൽ ശക്തി ഉണ്ടാക്കും എന്ന് സി പി എം കണക്കുകൂട്ടുന്നു. രാഷ്ട്രീയത്തിലേക്കും വോട്ടെടുപ്പിലേക്കുമൊക്കെ വരുമ്പോൾ അവിടെ അഴിമതിയും ധാർഷ്ട്യവുമൊന്നും ആയിരിക്കില്ല മുഖ്യ ചർച്ചാ വിഷയമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. അവിടെയാണ് സാമുദായിക ഇക്വേഷനുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയുള്ള വോട്ട് രാഷ്ട്രീയം. കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം ആകെ കലുഷിതമാണ്. ഇടതുപക്ഷത്തിനെതിരെയും ഭരണത്തിനെതിരെയും അതിശക്തമായ വികാരമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. എന്നാൽ മുഴുവൻ വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കാൻ യു ഡി എഫിന് കഴിയുമോ എന്ന സന്ദേഹം ജനങ്ങൾക്കിടയിൽ പോലുമുണ്ട്. ബി ജെ പി കൂടുതൽ ശക്തിയായി ഇക്കുറി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കിയാൽ അത് ബാധിക്കുന്നത് യു ഡി എഫിനെയാകുമോ? പിണറായി വിജയനും സി പി എമ്മിനുമൊക്കെ കൈവരുന്ന അപ്രതീക്ഷിത ഭാഗ്യം ഇവിടെ ഒളിച്ചിരിപ്പുണ്ടോ? സംശയങ്ങൾ ഏറി വരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.